വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കോൺഗ്രസ് നേതാവും കേന്ദ്ര ഊർജ വകുപ്പ് സഹമന്ത്രിയുമായ കെ സി വേണുഗോപാലാണ് വർത്തമാനത്തിലെ ഇന്നത്തെ അതിഥി. വർത്തമാനത്തിലേക്ക് ശ്രീ കെ സി വേണുഗോപാലിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. വർത്തമാനത്തിലേക്ക് സ്വാഗതം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് താങ്കൾ വർത്തമാനത്തിൽ അതിഥിയായി എത്തുന്നത്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം ആദ്യമായി എനിക്ക് തോന്നുന്നു ഈ ജനുവരിയിൽ ഒരു വർഷം ആകാൻ പോകുന്നു അല്ലേ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത്. എങ്ങനെയുണ്ട്? ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിട്ടുന്ന ഒരവസരം, നമുക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരവസരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ് എനിക്ക്, പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ സബ്ജക്റ്റ്, പവർ എന്ന് പറയുന്ന, എനർജി എന്ന് പറയുന്ന, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ഈ കഴിഞ്ഞ 10 മാസക്കാലം പ്രവർത്തിക്കാൻ ഒരു പരിധിവരെ എല്ലാവരുടെയും പ്രതീക്ഷകളനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഏതൊക്കെ ഏരിയ തന്നിരിക്കുന്നത്? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏരിയ, എല്ലാ ഏരിയയിലും ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ, ഞാൻ ഒരു സഹമന്ത്രി മാത്രമേ ഉള്ളൂ, സീനിയർ മിനിസ്റ്റർ സുശീൽ കുമാറിൻ്റെ ആണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ 13 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. NTPC, NHPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പവർ ഫിനാൻസിംഗ് കോർപ്പറേഷൻ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, ദാമോദർ വാലി കോർപ്പറേഷൻ, നീപ്കോ തുടങ്ങി ഇങ്ങനെ ഒരു 13 ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി, അങ്ങനെയുള്ള 13 സ്ഥാപനങ്ങൾ തന്നെയുണ്ട്. പിന്നെ മിനിസ്ട്രിയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിൽ എല്ലാ പ്രവർത്തനങ്ങളും ചിലതെനിക്ക് മാത്രമായിട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭാരിച്ച ഉത്തരവാദിത്തം തന്നെ അല്ലേ? ഏതായാലും എന്നെ സംബന്ധിച്ച് ഒരു ചലഞ്ചിങ് ജോബായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ വൈദ്യുതോൽപാദനത്തിൻ്റെ കാര്യത്തിൽ അന്യ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ? എന്താ കേരളത്തിൻ്റെ അവസ്ഥ? ഉത്കണ്ഠാകുലമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളത്തിൻ്റെ നമുക്ക് ഉൽപ്പാദനമില്ല. ഇപ്പം 2600 മെഗാവാട്ടാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ ഒട്ടാകെ ഇപ്പം നമ്മൾ നിലവിലുള്ളത്. അതിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വളരെ ഒരു ആവശ്യമുള്ളതിൻ്റെ 40% മാത്രമേ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അതിൽ 45%, ബാക്കിയെല്ലാം കേന്ദ്ര പൂളിൽ നിന്നും അതുപോലെ തന്നെ പവർ എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങിയിട്ടാണ് കേരളം മാനേജ് ചെയ്ത് പോകുന്നത്. പുതിയ വൈദ്യുതി പിന്നെ ഉൽപ്പാദന സംരംഭങ്ങൾ നമുക്കില്ല. വളരെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം, 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് 75,000 MW പദ്ധതികളാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 62,000 MW ഓൺഗോയിങ് ആണ്. ഇതിലൊരു മെഗാവാട്ട് പോലും കേരളത്തിനില്ല. ഈ ഇത്ര 75,000 MW ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യ ഒട്ടാകെ 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നതിനകത്ത് 1 MW പോലും കേരളത്തിനില്ല. 2016 ആകുമ്പോഴേക്കും നമ്മുടെ ഒരു കണക്കനുസരിച്ച് ഏകദേശം CEA സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണക്കനുസരിച്ച് കേരളത്തിന് ഒരു 6,000 MW ആവശ്യകത വരും. കാരണം അനുദിനം ഡിമാൻഡ് കൂടി വരികയാണ്. നമ്മുടെ വൻകിട പദ്ധതികളുണ്ട്. ഇപ്പം കൊച്ചി മെട്രോ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, പാലക്കാട് കൊച്ചി, ഇങ്ങനെ വലിയ പദ്ധതികൾ നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ എനർജി ഡിമാൻഡ്സ് കൂടി വരുന്നു, പ്രൊഡക്ഷൻ ഒട്ട് കൂടുന്നില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ അന്യ സംസ്ഥാനങ്ങളെയും കേന്ദ്ര പൂളിനെയും ഒക്കെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് കേരളം നിൽക്കുന്നത്. ഈ കാര്യത്തിൽ ഗൗരവതരമായ കേന്ദ്ര പൂളിൽ നിന്നുള്ള തന്നെ വെട്ടിക്കുറച്ചിട്ടൊന്നുമില്ല. കേന്ദ്ര പൂളിൽ നിന്നുണ്ടാകുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിഷൻ ലൈനുകളിലൂടെയാണ് വൈദ്യുതി കൊടുക്കപ്പെടുന്നത്. ഉദാഹരണം ഒറീസയിലെ താൽച്ചറിൽ നിന്നുള്ള വൈദ്യുതിയാണ് കേരളത്തിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട. അപ്പോൾ ചിലപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ ഇത്ര വളരെ ദൂരത്തിലൂടെ വൈദ്യുതി വരുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്മിഷൻ ലൈനിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ, ഇടക്കിടക്ക് ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ. അതുപോലെ പവർ പ്ലാന്റുകൾ തന്നെ ഇയർലി മെയിൻ്റനൻസിന് പോകണം, 1 വർഷം 1 പ്രാവശ്യം പോകണം. അപ്പോൾ ഇതൊക്കെ ബാധിക്കുമ്പോഴാണ് ഇപ്പം നമുക്ക് കിട്ടേണ്ട ക്വാട്ടയിൽ നിന്ന് ചില കുറവ് വരുന്നത്. താൽക്കാലികമായിട്ടായിരിക്കും അത്, ഒരു 2 ആഴ്ചത്തേക്ക് 3 ആഴ്ചത്തേക്ക്. പക്ഷേ അതുപോലും താങ്ങാനുള്ള ശേഷി
കേരളത്തിനില്ലാന്നുള്ളതാണ്. കഴിഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ പിന്നെ തെലുങ്കാന സമരം വന്നു. സിംഗ്രേണി കോൾ നിലങ്ങളിൽ തൊഴിലാളികൾ തെലുങ്കാനയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സമരം ചെയ്തു. അപ്പോൾ രാമകുണ്ടത്തിലെ വൈദ്യുതി ഉൽപ്പാദനം സിംഗ്രേണി കോളിലത്തെ കോളുമായി റിലേറ്റഡ് ആണ്. അവിടെ നിന്ന് കൊണ്ടിരുന്ന കോളുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അത് നിന്നപ്പോൾ രാമകുണ്ടത്തിനെ എഫക്റ്റ് ചെയ്തു. രാമകുണ്ടത്തിൽ നിന്നാണ് കേരളത്തിന് ഒരു വലിയ പങ്ക് മെഗാവാട്ട് വൈദ്യുതി വരുന്നത്. അപ്പോൾ അത് ഹിറ്റ് ചെയ്തു. കേരളം സഫർ ചെയ്യേണ്ടി വന്നു ആ ഘട്ടത്തിൽ. അപ്പോൾ ഇതിങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ആശ്രയിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രാദേശിക പ്രശ്നങ്ങളും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഈ പറഞ്ഞ ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ കേരളത്തെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അല്ലെ, ഈ വൈദ്യുതി പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ ഇവിടെ പുതിയ പദ്ധതികൾ തുടങ്ങേണ്ട അനിവാര്യമല്ലേ? അത് അത് ഞാനതാ പറയുന്നത്. ഇവിടെ ഇവിടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള കൺസേൺ ഉണ്ട്. ഞാൻ അതിനെ പരിപൂർണമായും കുറ്റപ്പെടുത്തുന്നില്ല. കേരളത്തെ പോലുള്ള ഒരു ഗ്രീൻ ബെൽറ്റുള്ള സംസ്ഥാനത്ത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള, പക്ഷേ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഒരു മിനിറ്റ് പോലും പവർ കട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേരളീയരുള്ളത്. ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. ട്രാൻസ്മിഷൻ ലൈനിന് പോലും ബുദ്ധിമുട്ടാണ്. പല സ്ഥലത്തും ട്രാൻസ്മിഷൻ ലൈൻ കൊണ്ടുവരുന്നതിനെതിരായിട്ട് സമരമുണ്ട്. ലോക്കലായിട്ട് സമരം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പല കേന്ദ്രങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടിരുന്നതിനും തടസ്സം, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തടസ്സം വന്ന് നാളത്തെ നമ്മുടെ എനർജി ഡിമാൻഡ്സ് നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യും? അപ്പോൾ ഇവിടെ വൈദ്യുതി ഉൽപ്പാദന കാര്യത്തിൽ വളരെ ഡെയറിംഗ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടായേ പറ്റൂ. കുറച്ച് തീരുമാനങ്ങൾ അത് ഓൾ പാർട്ടി കോൺസെൻസസ് അക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യോജിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ തന്നെ, വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ, ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാതെ തന്നെ പദ്ധതികൾ തുടങ്ങാൻ കഴിയും നമുക്ക്. ഈ ഈ ആതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ, ജലവൈദ്യുത പദ്ധതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പുനർവിചിന്തനം പ്രതീക്ഷിക്കാമോ? അല്ല, അതിപ്പോൾ ആതിരപ്പള്ളി വൈദ്യുതി ജലവൈദ്യുത പദ്ധതി ക്ലോസ് ചാപ്റ്റർ ആണോ അത്? ഇപ്പോൾ ക്ലോസ് ചാപ്റ്റർ അല്ല എന്നുള്ളതല്ല സത്യം. കാരണം പരിസ്ഥിതി മന്ത്രാലയത്തിന് മുമ്പിലാണ് ആ പദ്ധതി. മുൻപ് രണ്ട് പ്രാവശ്യം പരിസ്ഥിതി അനുമതി കൊടുത്ത പദ്ധതിയാണ്. പിന്നീട് ശ്രീ ജയറാം രമേശ് മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ചൊരു ഒരു കോടതിയിൽ കേസ് വന്നു. ആ കേസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം ചോദിച്ചു കേരള സർക്കാരിനോട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഫൈനലായിട്ടുള്ളൊരു തീരുമാനം പരിസ്ഥിതി മന്ത്രാലയം ഇതിലെടുത്തിട്ട് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റി പഠിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ടിനനുസരിച്ച് ഇനി പരിസ്ഥിതി മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. കേരളം ഇക്കാര്യത്തിൽ പിന്നെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുടെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെയൊക്കെ തന്നെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഒരു അടഞ്ഞാധ്യായം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള ഒരു ചെറിയ കൺസേൺ അറിയിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ആ കൺസേൺ തീർത്തും തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ ഉയർന്നു വന്നൊരു ആക്ഷേപം, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് ടി കെ നായരാണ് ഈ പദ്ധതിക്കെതിരെ നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതിൽ? അതിൽ യാതൊരു യാഥാർത്ഥ്യമില്ല. പേരെങ്ങനെ പിന്നെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല. അത് വെറുതെ പറയുന്നതാണ്. പ്രധാനമന്ത്രിക്ക് ആരെങ്കിലും ഒരു പെറ്റീഷൻ കൊടുത്താൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ എന്ന ആ പെറ്റീഷൻ താഴേക്ക് ഫോർവേഡ് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം മുഖാന്തരവും പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ പല നമ്മൾ അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയുന്നുണ്ട്. ഇതിനകത്തുള്ള കൺസേൺ അറിയിച്ചുകൊണ്ട് പലരും കത്തയക്കുകയോ പരാതി എടുക്കുകയോ ചെയ്താൽ അതിനകത്തൊരു റിപ്പോർട്ട് ചോദിക്കാൻ ചിലപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൈം മിനിസ്റ്റർ എന്നുള്ള അദ്ദേഹം ചില മുൻകൈ എടുക്കുന്നു. എന്ന് വെച്ച് അദ്ദേഹം ഈ പദ്ധതിക്കെതിരാണെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അത് വളരെ ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ്. അല്ലെങ്കിൽ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യാകുലത അല്ലെങ്കിൽ ആകുലപ്പെടുന്നത് സാധാരണ ഇടതുമുന്നണിക്കാരാണ്. അവരുടെ കാലത്താണ് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന് ഈ ഇതും, അതായത് പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് എ കെ ബാലൻ, മുൻ വൈദ്യുതി മന്ത്രി എ കെ ബാലൻ ശക്തമായി ഇതിനു വേണ്ടി മുന്നോട്ട് വന്നത്. അത് എനിക്ക്, ഞാനിതിനെ രാഷ്ട്രീയമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ചോദ്യം വന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ ഗവൺമെൻറ്റിൽ തന്നെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ തന്നെ ബിനോയ് വിശ്വ എതിർത്തിരുന്നു. വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ എൻവയോൺമെൻറ്റൽ ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഇത്തരമൊരു പിന്നെ നിലപാടെടുക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും ഫീഡ്ബാക്ക് എടുക്കുകയും ചെയ്ത ആരാണ്? കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. പിന്നെ വേറൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, പരിസ്ഥിതിയെക്കുറിച്ച് കൺസേൺ ഉള്ളതുകൊണ്ടാണല്ലോ അവർ ചീമേനിയിൽ ഇത് വേണ്ടാന്ന് വെച്ചത്. ചീമേനി കോൾ പദ്ധതി അവിടെ അവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരുപാട് മുന്നോട്ട് പോയതിനു ശേഷം അത് ക്ലോസ് ചെയ്തു. ഞാൻ മനസ്സിലാക്കിയെടുത്തും പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് അത് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചതെന്നുള്ളതാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാ കോസ്റ്റ് ഇഫക്റ്റീവ്? ഹൈഡ്രോ ഇലക്ട്രിക് പിന്നെ പ്രോജക്ട്സ് ആണോ അല്ലെങ്കിൽ തെർമൽ ഇതാണോ
അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കാറ്റിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ചില പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുന്നത് രണ്ട് ഘട്ടത്തിലേ കാണും. ഹൈഡ്രോ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ചുരുങ്ങിയ വിലക്ക് കൊടുക്കുക. പക്ഷേ അത് ടൈം കൺസ്യൂം ആ കുറച്ചും കൂടെ. ഒരു ഹൈഡ്രോ പദ്ധതി വരിക എന്ന് പറഞ്ഞാൽ 5, 6, 7 വർഷം പദ്ധതി പൂർത്തീകരിക്കും. താപവൈദ്യുത നിലയങ്ങൾ എന്ന് പറഞ്ഞാൽ 2.5 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും. പക്ഷേ താപവൈദ്യുത നിലയുള്ള പ്രശ്നം ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കോൾ ഓർ ഗ്യാസ്, അതിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ കോൾ എന്ന് പറയുന്നത് ഇപ്പം ഷോർട്ടേജ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്, പ്രയാസങ്ങളുണ്ട്. എന്നാലും കോളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന, അതും ഡൊമസ്റ്റിക്കായിട്ടുള്ള കോള് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് കുറഞ്ഞ വിലക്ക് വൈദ്യുതി കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഡൊമസ്റ്റിക് കോൾ അവൈലബിൾ ആക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറഞ്ഞ പരിസ്ഥിതി കൺസേണും, നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പവർ പ്ലാന്റ് ആരും സമ്മതിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കരുതാൻ പറ്റില്ല. പിന്നെ ഗ്യാസാണ് മറ്റൊരു മാർഗം. പക്ഷേ ഗ്യാസ് അവൈലബിലിറ്റി വളരെ കുറവാണ്. ഡൊമസ്റ്റിക് ഗ്യാസ് കിട്ടിയാൽ മാത്രമേ അത് വയബിൾ ആവുള്ളൂ, കോസ്റ്റ് എഫക്റ്റീവ് ആവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 3.5 ഉറുപ്പ്യക്കും 4 ഉറുപ്പ്യക്കും ഇടയിലെങ്കിലും കൊടുക്കണമെങ്കിൽ ഡൊമസ്റ്റിക് ഗ്യാസ് കിട്ടണം. അല്ല, അതിപ്പോൾ എവിടെയൊക്കെയുണ്ട് ഡൊമസ്റ്റിക് ഗ്യാസ്? കേരളത്തിന് അലോട്ട്മെൻ്റ് ഇപ്പോൾ ഇല്ല. KG ഗ്യാസ് ബേസിൽ നിന്നുള്ള, കൃഷ്ണ ഗോദാവരി ഗ്യാസ് ബേസിൽ നിന്നുള്ള ഗ്യാസാണ് കേരളത്തിലേക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കായംകുളം താപവൈദ്യുത നിലയം ഒരു വലിയ ക്രൈസിസിലാണ്. ആക്ച്വലി ഇന്ത്യയിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ ഇപ്പോൾ ആകെ നാപ്ത ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഏക താപവൈദ്യുത നിലയം കായംകുളമാണ്. ഈ നാപ്ത അന്ന് വിഭാവനം ചെയ്യുന്ന കാലത്ത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓരോ ദിവസം കൂടി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നാപ്തയുടെ വില കൂടി. ഇപ്പോൾ 10-10.5 രൂപയാണ് ആ കായംകുളത്തുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടി വരുന്നു. ഇത് വാങ്ങാനാളില്ല, ഇപ്പോൾ വാങ്ങാനാളില്ല. അപ്പോൾ കേരളത്തിന് തന്നെ നമ്മളിത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അൺഅലോക്കേറ്റഡ് കോട്ടയിൽ നിന്ന് പവർ കൂടെ കൊടുത്ത്, ചീപ്പർ പവർ കൊടുത്തിട്ടാണ് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ കേസ് അക്കാര്യത്തിൽ ന്യായമായ കേസാണെന്നുള്ളതാണ് സത്യം. അല്ല, അപ്പോൾ NTPC യൂണിറ്റിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതാണ്, ഇത് നാപ്തി ഉപയോഗിച്ചു ഇത് അത് മാറ്റി ഗ്യാസ് ബേസ്ഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പദ്ധതി തയ്യാറാക്കിയിരുന്നത്. അതും ഇമ്പോർട്ടഡ് ഗ്യാസാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇമ്പോർട്ടഡ് ഗ്യാസും ഇപ്പോൾ വില കൂടുതലാണ്. ഇമ്പോർട്ടഡ് ഗ്യാസ് ഉത്പാദിപ്പിച്ച് വൈദ്യുതി കൊടുക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചീപ്പറായിട്ട് വൈദ്യുതി കൊടുക്കാൻ പറ്റുന്നില്ല. ഈ വൈദ്യുതി ഡിമാൻഡിനനുസരിച്ചല്ലേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. സംസ്ഥാനങ്ങൾ വാങ്ങാൻ തയ്യാറായാലേ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും കാര്യമല്ലോ. ഇപ്പോൾ പവർ എക്സ്ചേഞ്ച് ഉണ്ട്. വൈദ്യുതി പവർ എക്സ്ചേഞ്ച് മുഖാന്തരം ഏത് സ്റ്റേറ്റിനും ഏത് ഭാഗത്തും വാങ്ങാം ഇലക്ട്രിസിറ്റി പോളിസി വന്നതിന് ശേഷം. ഓക്കെ, അപ്പോൾ ചീപ്പറായ വൈദ്യുതി കിട്ടുന്നിടത്തേ അവർ വാങ്ങുള്ളൂ. പിന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ചില സന്ദർഭങ്ങളിലാണ് കറണ്ട് വാങ്ങാൻ ആൾ വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ പരിശ്രമിക്കുന്നത് ഡൊമസ്റ്റിക് ഗ്യാസ് അലോക്കേഷൻ കിട്ടുകയും മറ്റു പല ടാക്സ് പിന്നെ എക്സംഷനൊക്കെ ലഭിച്ചെടുക്കുകയും ചെയ്തിട്ട് കായംകുളത്തിൻ്റെ വൈദ്യുതി ചീപ്പറാക്കി എടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സമീപ ഭാവിയിൽ അല്ല, അതിനുവേണ്ടി മെറ്റിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹൈ എഫേർട്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക. പ്രൈം മിനിസ്റ്റർ മുമ്പിൽ അതുണ്ട്. ധനകാര്യമന്ത്രിയാണ് ഇതിൻ്റെ ഈഗോം ചെയർമാൻ. ഇത് ഗ്യാസ് അലോക്കേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്നപ്പോഴും ഞങ്ങൾ അത് കേരളത്തിൻ്റെ ഒരു കച്ച ഇതിൻ്റെ മുഴുവൻ അത് കേരളത്തിലെ വൈദ്യുതി പ്രശ്നത്തിൽ പരിഹരിക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണ്. കായംകുളത്തു നിന്ന് 1000 MW വൈദ്യുതി കൊടുക്കണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കാം നമുക്ക്. ഇങ്ങനെ ഗ്യാസ് അലോക്കേഷൻ കിട്ടി അത് മുഴുവൻ കേരളത്തിന് കൊടുക്കാവുന്ന ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്യാനും പറ്റും. ആ ഒരു പ്രത്യേകമായിട്ട് കേരളത്തിൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് അത് മാറ്റെടുക്കാനും പറ്റും. അപ്പോൾ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി തീർക്കാൻ ഒരു വലിയ പരിഹാര മാർഗ്ഗമായിട്ട് അത് കണ്ടിട്ട് കേരള ഗവൺമെൻറ് തന്നെ ടേക്ക് അപ്പ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ് മുമ്പാകെ. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിൻ്റെ പിന്നിലാണ്. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ കേന്ദ്രമന്ത്രിമാർ അത്ര താല്പര്യം കാണിക്കുന്നില്ല. അതായത് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമന്ത്രിമാർ വേണ്ടത്ര ഉത്സാഹം കാണിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. കേന്ദ്രമന്ത്രിമാരോട് ചോദിക്കുമ്പോൾ പറയും നമ്മൾ കേരളത്തിൻ്റെ മന്ത്രിമാരല്ല, ഇന്ത്യയുടെ മൊത്തം മന്ത്രിമാരാണ്. എങ്കിലും സ്വന്തം സംസ്ഥാനത്തോട് കുറച്ചുകൂടി കൂറ് സ്നേഹമൊക്കെ കാണിക്കേണ്ടതല്ലേ? അല്ല, അതിനകത്ത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കുട്ടികോഷിക്കപ്പെടുന്നുണ്ടാവില്ല. ഇപ്പം AK ആണ് കേന്ദ്രത്തിൻ്റെ പ്രതിരോധ മന്ത്രിയതിനു ശേഷം പ്രതിരോധ വകുപ്പിൽ മാത്രം അനുവദിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് ബ്രഹ്മോസ്, കാസർഗോഡ് HNL, പാലക്കാട്, പിന്നെ കണ്ണൂർ ഇപ്പം പുതിയ കോസ്റ്റൽ അക്കാഡമി, നേവൽ അക്കാഡമിയുടെ എക്സ്പാൻഷൻ, കോഴിക്കോട് നമ്മുടെ അവിടെ പ്രതിരോധ വകുപ്പ് മന്ത്രി തറക്കല്ലിട്ട സ്ഥാപനം, പ്രതിരോധ സ്ഥാപനം, ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, ഇവിടെ ഇത്രയേറെ 7 വൻകിട പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിരോധ വകുപ്പിൻ്റെ മാത്രമായിട്ട് ഇവിടെ വന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ കാര്യം മാത്രമാണ്. ചെറുതും അദ്ദേഹം കുട്ടികോഷിക്കുന്നില്ല എന്നേ ഉള്ളൂ. കേരളത്തിൻ്റെ പൊതുവായ ഇൻട്രസ്റ്റിൽ MP മാർ വന്ന് പറയുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ് വന്ന് പറയുമ്പോഴും ആ പേപ്പർ ഫോളോ അപ്പ് ചെയ്യാനും
പ്രധാനമന്ത്രിയുടെ അടുത്തും ധനകാര്യമന്ത്രിയുടെ അടുത്തും ഒക്കെ ഇത് പറയാനും അദ്ദേഹം വളരെ താല്പര്യപ്പെടുക്കുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ കേരളത്തിന് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു എയർ ഇന്ത്യയുടെ ഹാങ്കർ യൂണിറ്റ് ഇന്ന് വരും എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ആ ബിൽഡിങ് പോലും തെറ്റായ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിപ്പോൾ ഓരോ ഒറ്റപ്പെട്ട പ്രശ്നം എടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എയർ ഇന്ത്യയുടെ ഹാങ്കർ യൂണിറ്റും എ കെ ആന്റണിയുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം എടുത്ത് ചുമതല എടുത്തിട്ട് കുറച്ച് വ്യോമയാന മന്ത്രി വയലാർ രവിയാന ശേഷം അദ്ദേഹം വ്യോമയോന മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസപ്പെട്ടൊരു ഘട്ടത്തിലാണ് അദ്ദേഹം അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ആകെ നഷ്ടം, ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, 3-4 മാസം ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ആകെ ഒരു ബാങ്ക്രപ്റ്റ് ആവുന്ന സാഹചര്യം വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് അതിന് ചുമതലയുടെ ഒരു ചലഞ്ചിങ് ആയിരുന്നു. എന്നിട്ടും അദ്ദേഹം കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് പുതിയ വിമാനങ്ങൾ തന്നപ്പോൾ കൊച്ചി ഡൽഹി വിമാനം അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. കോഴിക്കോട് തിരുവനന്തപുരം വിമാനം വന്നു, അതിന് ചില സാങ്കേതികത്തൊക്കെ പ്രയാസിച്ചപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആസ്ഥാനം കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തും ആക്കിയെടുക്കാൻ നടപടി സ്വീകരിച്ചു. ഒറ്റയടിക്കുന്നൊന്നും പറ്റുന്നില്ല, ശരിക്കും സർവീസ് പോലും നടത്തുന്നില്ല, ഡൊമസ്റ്റിക് സർവീസും ഇല്ല. അല്ല, എയർ ഇന്ത്യയുടെ കാര്യത്തിൽ ക്രൈസിസ് നേരിടുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് ഇവരെല്ലാം ഇപ്പോൾ കെ വി തോമസ് ഭക്ഷ്യ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിൻ്റെ അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം നിർണായകമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ ആ കാര്യത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് മുഹമ്മദ് ആര്യ അഹമ്മദ് ആയാലും മുല്ലപ്പള്ളി ആയാലും വിനീതനായ എൻ്റെ വകുപ്പിൽ ഞാൻ മന്ത്രിയായതിനു ശേഷം ആദ്യത്തെ 3 അന്ന് ഗവൺമെൻറ് ഇടതുപക്ഷമാണ് ഗവൺമെൻറ് അസത്തത്തിൽ 100 MW വൈദ്യുതി അണ്ണലോകരിൽ കോട്ടയിൽ നിന്നാണ് ഒരു 2 മാസം കൂടെ അനുവദിച്ചത്. ഇപ്പോൾ 135 MW കൂടെ ഇപ്പോൾ അനുവദിച്ചു. കായംകുളത്തിൻ്റെ കോമ്പൻസേറ്റ് ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞപ്പോൾ 135 MW വൈദ്യുതി കൂടെ അനുവദിച്ചു. പിന്നെ കേൾക്കുക, വേണ്ടതിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നതാണ് ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ വൈദ്യുതി വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ രാജീവ് ഗാന്ധി വിദ്യീകരണ യോജന 7 ജില്ലകൾക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പം 7 ജില്ലകൾക്കും ഞാൻ മുൻകൈ എടുത്ത് പാസ്സാക്കി കൊടുത്തു രാജീവ് ഗാന്ധി വിതരണ യോജന. നമ്മുടെ വൈദ്യുതി വിതരണ ശൃംഖല മെച്ചപ്പെടുത്താൻ വേണ്ടി റീസ്ട്രക്ചർഡ് ആക്സിലറേറ്റഡ് പവർ റിഫോംസ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ APDRP APDRP പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ പെടുത്തി 1600 കോടി രൂപയാണ് കേരളത്തിന് കൊടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ. അതിൽ കുറച്ച് ഗ്രാൻ്റാണ്, പൂർണ്ണമായും ഗ്രാൻ്റാണ്, കുറച്ച് 50% ഗ്രാൻ്റാണ്. എന്നിരുന്നാലും ആകെമൊത്തം 800 കോടി രൂപയുടെ പദ്ധതി ചുരുങ്ങിയത് ഈ കേരളത്തിന് കിട്ടും, 800 കോടി രൂപ. അപ്പോൾ ഏത് വകുപ്പാണ് സഹായിക്കുന്നത്? കേന്ദ്രത്തെ സംബന്ധിച്ചിടത്ത് പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട വല്ലാർപാടം നമ്മൾ ആവശ്യപ്പെട്ട് കിട്ടി, LNG ടെർമിനൽ നമുക്ക് ആവശ്യപ്പെട്ട് കിട്ടി. ഇപ്പം വിഴിഞ്ഞം ബോട്ടിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ സഹായം നൽകുന്നു. പുതിയൊരു പോർട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അഴീക്കലിനടക്കം, അതുപോലെ തന്നെ വിഴിഞ്ഞം വേണമെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കും. ഏത് വൻകിട പദ്ധതിയാണ് കേരളം ആവശ്യപ്പെട്ട്? മെട്രോയുടെ കാര്യം കൊച്ചി വേണമെന്ന് പറഞ്ഞു. സത്യത്തിൽ എല്ലാ നോംസും മാറ്റി വെച്ചിട്ടല്ലേ കൊച്ചി കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആലോചിക്കുന്നു. കേരളത്തിന് ആവശ്യപ്പെട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ വളരെ ഉദാരമായിട്ടാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് അനുവദിക്കപ്പെട്ട പദ്ധതികൾ നമുക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ടോ പലയിടത്തും? അല്ല, പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ലാപ്സ് ആയി പോവാണല്ലോ. ഉണ്ടല്ലോ, നമുക്ക് നമ്മൾ അനുവദിക്കപ്പെട്ട പദ്ധതികൾ തന്നെ. ഇപ്പം ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്നതല്ലേ? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാനാണ് ആലപ്പുഴ ജില്ലയിൽ. കഴിഞ്ഞ ഒരു വർഷം 85 കോടിയാണ് കൂലി മാത്രം കൊടുത്തിരിക്കുന്നത് ഒരു ജില്ലയിൽ. ചെറിയ കാര്യമാണോ 85 കോടി രൂപ? ആലപ്പുഴ ജില്ലയിൽ മാത്രം 85 കോടി രൂപ കൂലി ഇനത്തിൽ പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു. അത് ഫലപ്രദമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ കൂടുതൽ ചെയ്യാം. അതിൽ 2 കാര്യങ്ങൾ ചെയ്യാം. 1, പഞ്ചായത്തുകൾ മുൻകൈ എടുത്താൽ വലിയ ഇത് കൂലി കൊടുക്കുന്നത് മാത്രമല്ല നാടിന് ഉപകാരപ്രദമാകുന്ന വൻ പദ്ധതികൾ ഉണ്ടാക്കാം. ഇപ്പോൾ കുളങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ റോഡിലത്തെ കളവാഴ വെട്ടിക്കളയലല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്ത് തയ്യാറാക്കിയാൽ അതിന് വേണ്ടുന്ന മെറ്റീരിയൽ കോമ്പോണന്റിനും ഇന്ന് പൈസ എടുക്കാം. കൂലി മാത്രമല്ല, ഇത് കൂടാതെ വേറെ പൈസ എടുക്കാം. കെ സി, മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ആശങ്ക, 35 ലക്ഷം ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ, അക്കാര്യത്തിലും വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല എന്നുള്ള പരാതി ഉയർന്നു വന്നു. ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നേരിൽ കണ്ട് ഈ കേരളത്തിൻ്റെ മൊത്തം ആശങ്ക അറിയിക്കാനൊക്കെ അമാന്തം കാണിച്ചു, അങ്ങനെ പരാതി കേട്ടില്ലേ? അല്ല, പരാതി കേട്ടു. ഫേസ്ബുക്കിലൊക്കെ നിരവധിയായിട്ടുള്ള പരാതികൾ, ഞങ്ങളെ 6 മന്ത്രിമാരുടെ ഫോട്ടോ വെച്ചിട്ട് ഫേസ്ബുക്കിനകത്ത് വിമർശനങ്ങൾ വന്നിരിക്കുകയാണ്. സത്യത്തിൽ വളരെ വേദനയുണ്ടാക്കിയ കാര്യങ്ങളാണ്. ചില മെയിലുകളൊക്കെ വരുന്നുണ്ട്, ഞാനതിനൊന്നും കുറ്റപ്പെടുന്നില്ല. ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. ഈ ആശങ്കകളും കുറ്റപ്പെടുത്തലും വരുന്നത് പ്രതീക്ഷകളുള്ളതുകൊണ്ടാണല്ലോ. ഇപ്പോൾ കേരളത്തിനുള്ള 5-6 മന്ത്രിമാരുണ്ട്. കേരളത്തിന് ഒരു പ്രശ്നം വന്നാൽ അവിടെ ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ അവരുണ്ട് എന്നുള്ള പ്രതീക്ഷകൾക്ക് വിഘാതമാകുന്ന ഇതിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുന്നു എന്ന് അവർക്ക് തോന്നുമ്പോഴാണല്ലോ അവർ പ്രതിഷേധിക്കുന്നത്. ഞാനതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണ് ആ പ്രതിഷേധത്തെ. പക്ഷേ അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മുല്ലപ്പെരിയാറിൻ്റെ ആശങ്ക
ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഒരു പ്രദേശത്ത് നിൽക്കുന്ന ആളാണ് ഞാനും. ആലപ്പുഴയിലെ എം പി ആണ്. ഇനി ആലപ്പുഴയല്ലെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും നമ്മുടെ ഒരുപാട് ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായൊരു പ്രശ്നം, അവരുടെ ജീവന് പോലും ബാധിക്കുന്ന രീതിയിലേക്ക് ഉത്കണ്ഠാകുലമായി നിൽക്കുന്നൊരു പ്രശ്നത്തെ ലാഘവത്തോടെ കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ മനുഷ്യന്മാരാണോ? മന്ത്രി ഇന്നാവും നാളെ അല്ലാതാവും, എം പി ഇന്നാവും, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷേ ഒരു പദവിയിലിരുന്നാലും പദവിയിലിരുന്നില്ലെങ്കിലും നമ്മളെ ചുറ്റുപാടിനെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് പൊതുപ്രവർത്തനമാകാൻ ക്വാളിഫൈഡ് അല്ലാന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ വിനീതനായ. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഞാനിതിൻ്റെ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം വളരെ നന്നായി സ്റ്റഡി ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഞാൻ നിയമസഭയിൽ അംഗമായിരുന്ന സമയത്തും ഇറിഗേഷൻ്റെ സബ്ജക്ട് കമ്മിറ്റി അംഗമായിരുന്നു. 5-6 തവണ മുല്ലപ്പെരിയാർ സന്ദർശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഭാഗവാക്കായിരുന്നു, നിയമസഭാ ചർച്ചകളിലൊക്കെ ഭാഗവാക്കായിരുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും അറിയാം, എല്ലാം ഞാനിപ്പോൾ പറയുന്നില്ല ചുരുങ്ങിയ സമയങ്ങൾ. പക്ഷേ ഈ പ്രശ്നം ഇപ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഗുരുതരാവസ്ഥ വരാൻ കാരണം? ട്രമേഴ്സ് 26 കഴിഞ്ഞ ജൂലൈ 26 മുതൽ ഇങ്ങോട്ടുള്ള കുറഞ്ഞ ദിവസങ്ങളിൽ 26 ഭൂചലനങ്ങൾ. നാച്ചുറലായിട്ടും ജനങ്ങൾക്ക് ഭയമുണ്ടാവും. ജപ്പാനിലുണ്ടായ സംഭവത്തിന് ശേഷം ഒരു പൊതുവെ ഒരു അവയർനെസ് ഉണ്ട്. അപ്പോൾ ഈ ഭൂചലനങ്ങൾ വരുന്നു, ഡാം തകരുന്നു എന്നുള്ളതൊക്കെ വരുമ്പോൾ ഇടുക്കിയിലെ ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഭീതി ന്യായീകരിക്കുന്നതാണ് മാത്രമല്ല, അത് സ്വാഭാവികമാണ്, ക്വൈറ്റ് നാച്ചുറലാണ്. ആ ഭീതി അവർക്കുണ്ടായിട്ടുണ്ട്. ആ ഭീതി ഉണ്ടാകുന്നതിന് അകറ്റിയെടുക്കാൻ നടപടി എടുക്കേണ്ടത് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ ഒളിച്ചുകൊടുക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കുമ്പോൾ, വൈകാരികമായി നമ്മൾ സമീപിക്കുമ്പോഴും ഈ പ്രശ്നങ്ങളുടെ ഗൗരവാവസ്ഥ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം. ഒന്ന്, സുപ്രീം കോടതി 142 അടിയാക്കണമെന്ന് ഉയർത്തണമെന്ന് പറഞ്ഞിട്ട് അതിനെതിരായി കേരളം കൊടുത്ത കേസിൽ ഒരു എംപവേർഡ് കമ്മിറ്റി, ചീഫ് ജസ്റ്റിസായ ആനന്ദ്, നമ്മുടെ കെ ടി തോമസ് ജസ്റ്റിസ്, ജസ്റ്റിസ് ലക്ഷ്മണൻ, പിന്നെ 2 എക്സ്പേർട്ട്സ് CWC അതുപോലെ തന്നെ 2 എക്സ്പേർട്സ് ഉൾക്കൊള്ളുന്ന കമ്മിറ്റി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ഈ പഠനത്തിന്റെ അവസാനങ്ങളെ കാത്തിരിക്കാൻ പറ്റാത്ത വണ്ണം കേരളത്തിലെ അടിയന്തര സാഹചര്യം വന്നു. ഞാൻ സമ്മതിക്കുന്നു. ഈ അടിയന്തര സാഹചര്യം വന്നപ്പോൾ തന്നെ ആ ഏറ്റവും ഒടുവിലുണ്ടായ ഭൂചലനവും വെള്ളം പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് 136 അടിയായി ഉയരുന്നതാണല്ലോ, പെട്ടെന്നുണ്ടായ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു, അപ്പോൾ തന്നെ ഞങ്ങൾ കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഇത് വളരെ സജീവമായിട്ട് ആലോചിച്ചു കൊടുത്ത ലീഡർഷിപ്പുമായിട്ട് അന്നത്തെ ദിവസം തന്നെ എ കെ ആൻ്റണി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ, അന്ന് കോർ കമ്മിറ്റി ഭാഗ്യത്തിലുണ്ടായിരുന്നു, 5 പേര് മാത്രം, അവരഞ്ചുപേര് മാത്രം ഉൾക്കൊള്ളുന്ന കോർ കമ്മിറ്റി മീറ്റിംഗ്, വളരെ വിശദമായിട്ട് എ കെ ആൻ്റണി കേരളത്തിൻ്റെ ഗൗരവതരമായ അവസ്ഥ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠയല്ല, ഗൗരവതരമാണ്. ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്, അത് അടിസ്ഥാനരഹിതമായ പരിഭ്രാന്തിയാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പി എം ഇതിനകത്ത് ഇൻ്റർവെൻ ചെയ്ത് തമിഴ്നാടിനും കൂടെ കോൺഫറൻസത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഞങ്ങളെ അന്ന് വിളിച്ചിട്ട് ഞങ്ങൾ എ കെയോട് ഷെയർ ചെയ്തപ്പോൾ എ കെ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞു. പിറ്റേന്ന് ഞാൻ വയലാറവിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ 6 മന്ത്രിമാരും, എ കെ ഇല്ലായിരുന്നു, 5 മന്ത്രിമാർ, ഞങ്ങൾ 5 മന്ത്രിമാരും കൂടെ പ്രൈം മിനിസ്റ്ററിന് 20 മിനിറ്റോളം സംസാരിച്ച് ഞങ്ങളെല്ലാം എണ്ണി 3 കാര്യങ്ങളെന്ന് പ്രധാനമന്ത്രി ശ്രദ്ധയപ്പെടുത്തി. ഒന്ന്, മുമ്പുണ്ടായ പോലെ അല്ല പ്രശ്നം. ഒന്ന്, ഈ പറയുന്ന പോലെ ട്രിമേഴ്സ് ഉണ്ടായി, ആളുകൾ മുഴുവൻ പരിഭ്രാന്തിയിലാണ്. അദ്ദേഹം കൺവിൻസ്ഡ് ആയോ? 2, 131 അടി ഒറ്റ ദിവസം കൊണ്ട് 136 അടിയായി മാറി. അപ്പോൾ അസാധാരണമായിട്ടുള്ള എന്തോ സംഭവിക്കുന്നു എന്നുള്ളൊരു ഭീതി ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഭൂചലനങ്ങളും വെള്ളം കയറലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഞങ്ങളുടെ കൺസേണിനോട് പൂർണ്ണമായിട്ടും, അദ്ദേഹം ഞങ്ങൾ പോകുമ്പോൾ തന്നെ പറഞ്ഞു, മുല്ലപ്പെരിയാറിൻ്റെ ഉത്കണ്ഠ ഞാനും ഷെയർ ചെയ്യാണ്. ഒരു പ്രധാനമന്ത്രി എന്നതിൽ നിങ്ങളെന്താണ് എന്നിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഒരു സംസ്ഥാനത്തെ, അത് ഏത് സംസ്ഥാനമായിക്കോട്ടെ, ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നത്തെ ഞാനും ഗൗരവത്തോടെയാണ് കാണുന്നത്. ഞാനിതിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വെച്ച് തന്നെ പവൻകുമാർ ബെൻസലിനെ വിളിച്ച് തമിഴ്നാടുമായിട്ട് ഈ പ്രശ്നം നെഗോഷിയേഷൻ, ഇതിനകത്തുള്ള പ്രശ്നം സുപ്രീം കോടതി കിടക്കുന്ന കേസാണ്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻ്റ് എന്ന് പറയുമ്പോൾ 2 സംസ്ഥാനങ്ങളും കൂടെ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റിലേ തീരുള്ളൂ. അപ്പോൾ 2 സംസ്ഥാനങ്ങളും കാര്യം ചെയ്യണം. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി വില്ലിംഗ് അല്ല എന്ന് ഞാൻ കേന്ദ്രമന്ത്രി എന്നതിൽ പറയാൻ തയ്യാറല്ല. പക്ഷേ ഇപ്പം പബ്ലിക് ഡൊമൈനിലുണ്ട് തമിഴ്നാടിൻ്റെ സ്റ്റാൻഡ്. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് സ്റ്റാൻഡ് പബ്ലിക് ഡൊമൈനിലുണ്ട്. പക്ഷേ പവർകുമാർ ബെൻസിലിനെ ഞങ്ങൾ അതിനുശേഷം 4 ദിവസം തുടർച്ചയായിട്ട് ഞങ്ങൾ പവർകുമാർ ബെൻസിലിനെ സംസാരിച്ച് ചർച്ച ചെയ്തു. ഇവിടുത്തെ എം പിമാർ, ഞങ്ങൾ മിനിസ്റ്റേഴ്സ് എന്ന് ഞങ്ങൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യത്തിനും എടുക്കാത്ത വണ്ണം താല്പര്യ വികാരത്തിലെടുത്തു. അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച ഒരു ദിവസം വിളിച്ചു കൂട്ടി ഒരാൾ വന്നില്ല എന്നുള്ള ആക്ഷേപം വന്നാൽ അതിനുണ്ടാകാമെന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ആദ്യം ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച, ഒരു കളമൊരുക്കുക, അന്തരീക്ഷം ഒരുക്കുക. ഇപ്പം നമ്മളെ നമ്മൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സ്റ്റാൻഡ്, തമിഴ്നാടിന് വെള്ളം കൊടുക്കുക എപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന എത്രയാണോ അത്രയും കൊടുക്കും. ഞങ്ങൾക്ക് സുരക്ഷയുടെ കാര്യത്തിലാണ് കൺസേൺ. ഇത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു കൺവിൻസിങ് ആണ് കുറേയേറെ ആളുകളിൽ. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണ, നമ്മൾ വെള്ളം കൊടുക്കുന്നതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുരക്ഷ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്.
അത് മാറ്റിയെടുക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന കേസി? ഞാൻ തന്നെ ഇവിടെ എൻ്റെ ഈ ഒരു 13 വർഷത്തെ മാധ്യമപ്രവർത്തനത്തിനിടയിൽ ഒരു 13-ോ 14-ോ തവണ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ വരും, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധി സംഘം വരും, ഇവിടെ കോളം പിന്നെ ഗസ്റ്റ് ഹൗസിൽ വന്ന് ചർച്ച നടത്തി ചായ കുടിച്ച് പോവും. ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ഇത് നീണ്ടു നീണ്ടു പോവാണ്. എന്തുകൊണ്ടൊരു രമ്യതയിലെത്താൻ പറ്റുന്നില്ല? തമിഴ്നാടിപ്പം അഹങ്കാരം കാണിക്കുക. എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ ഉപയോഗിച്ചു കൂടാ? ഏത് പവർ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞാൽ അല്ല, ഒരു ഭരണഘടനക്കകത്ത് ഒന്നുകൂടെ സെൻട്രൽ ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതെ, ഫെഡറൽ വ്യവസ്ഥയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയുടെ മുമ്പാകെ കിടക്കുന്ന ഒരു കേസിൽ ഏത് പവർ ഉപയോഗിച്ചിട്ടാണ് തമിഴ്നാട് ഗവൺമെൻറ്റിനെ വരുതിക്ക് വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണുള്ളത്? അല്ല, ഇതൊന്നും അത് നെഗോസിയേഷനിലൂടെ പറ്റുള്ളൂ. തമിഴ്നാട് സുപ്രീം കോടതിയിലെ കേസ് തന്നെ ഒന്ന് കുറച്ചുകൂടെ ഫാസ്റ്റാക്കി കൂടെ? ഞാനത് പറഞ്ഞു, നമുക്ക് എനിക്ക് തുറന്ന ചർച്ചയിൽ പുറത്ത് പറയാൻ പറ്റാത്ത, റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, അത് അത് ഞാൻ പറഞ്ഞില്ല. അത് ഒരു എനിക്കത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് റിവീൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇക്കാര്യത്തിൽ ഇമ്മീഡിയറ്റ് പരിഹാര മാർഗം സുപ്രീം കോടതിയുടെ ഈ തീരുമാനങ്ങൾ വേഗത്തിലാക്കുക എന്നുള്ളതാണ് ഒരു പരിഹാര മാർഗം. അതല്ലെങ്കിൽ തമിഴ്നാടിനെയും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഡാം പണിയാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചേ മതിയാകും. അല്ല, പരസ്പരം തെരുവിലിറങ്ങി അടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതാ പറഞ്ഞത്, ജയലളിതയുടെ കോലം കത്തിച്ചിട്ടും അണക്കെട്ട് ആക്രമിച്ചിട്ടും കയ്യേറിയിട്ടും അക്രമ സമരം നടത്തിയിട്ടും വണ്ടികൾ തടഞ്ഞിട്ടും കത്തിച്ചിട്ടും അല്ല. ഇത് ഓരോ ദിവസം കഴിയുന്നതോറും വൈകാരികമാക്കിയാൽ ഏറ്റവും നഷ്ടം കേരളത്തിനായിരിക്കും. ഇത് വൈകാരികം എത്ര കൂടുതലാക്കാൻ ശ്രമിക്കുന്നു അത്രയും നഷ്ടം. അതുകൊണ്ടാണ് ഇതിനെ തന്ത്രപരമായ ഒരു സമീപനത്തിലൂടെ വളരെ ഗൗരവതരമായിട്ട് കൈകാര്യം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ് അതിനൊത്ത് ഏറ്റവും ശക്തമായി ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, ഉത്തരവാദിത്വ ബോധമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആ പ്രശ്നത്തിൽ വളരെ വളരെ നല്ല നിലപാടെടുത്തിട്ടുണ്ട്. ഒന്നിച്ച് നിൽക്കാനുള്ളൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷെ ഒരു കണ്ടീഷൻ ഇതിനകത്തുള്ളത്, തമിഴ്നാടും കേരളവും തമ്മിലുള്ള യുദ്ധമാക്കേണ്ടി മാറ്റരുത്. ലക്ഷക്കണക്കിന് മലയാളികൾ തമിഴ്നാട്ടിലുണ്ട്, തമിഴിലെ സഹോദരന്മാർ ഇവിടെയുണ്ട്. തമിഴും മലയാളം സഹോദരി സഹോദരന്മാരായി നിൽക്കുന്നവരാണ്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാരേജ് ചെയ്തവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കിത് എന്ന് വെച്ച് നമ്മുടെ സുരക്ഷയെ നമ്മൾ ലാഘവത്തോടെ കാണുന്നല്ല, സുരക്ഷയെ വളരെ ഗൗരവമായി കാണുന്നു. ആ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഏറ്റവും ശക്തമായ നടപടികൾ കേരളം സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് മുഖവിലക്ക് എടുക്കുക. മന്ത്രിമാരെ തന്നെ ഉപവാസത്തിനിറങ്ങിയിരിക്കുക? അത് ഞാൻ മന്ത്രിമാരുടെ ഉപവാസത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതൊരു സ്റ്റേറ്റ്മെൻഷിപ്പിൻ്റെ അഭിപ്രായമായിരുന്നു, ഒപ്പീനിയൻ ആയിരുന്നു. മിനിസ്റ്റേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സാധാരണ മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ഗവേണൻസ് കൊടുക്കേണ്ട ആളാണ്. പക്ഷേ ഇപ്പം ചില കൺസേൺ വരുമ്പോൾ, ഇപ്പം ഞാൻ മാനസറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു പ്രാർത്ഥനാ യജ്ഞമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മാനസർ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണും. കാരണം ജനങ്ങളുടെ തമിഴ്നാടിനോട്, സത്യത്തിൽ തമിഴ്നാടിനോടുള്ള യുദ്ധമല്ല, തമിഴ്നാട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രശ്നം. ആ പ്രശ്നത്തിൽ തമിഴ്നാട് ഗവൺമെൻറ് സഹകരിക്കണം എന്നുള്ള ഒരു 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 കൂട്ടമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു അഭ്യർത്ഥനയുടെ ഭാഗമായിട്ട് ഒരു പ്രാർത്ഥനാ യജ്ഞം പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ നെഗറ്റീവായിട്ട് കാണണ്ട, പോസിറ്റീവായിട്ട് പ്രാർത്ഥിച്ചോട്ടെ. മുല്ലപ്പെരിയാറിനെ പോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആശങ്കപ്പെടുന്ന ഒരു വിഷയമുണ്ട്, പുനഃസംഘടന. ഇപ്പോഴെല്ലാം KPCC പുനഃസംഘടന അനിശ്ചിതത്വത്തിലാണ്. എന്തുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്തുകൂടേത്? അല്ല, പിന്നെ ഞാനിപ്പം സംഘടനാപരമായ കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദപ്പെട്ട കഴിവുള്ള ആളുകളുണ്ട്. KPCC പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ പാർട്ടിക്കകത്ത് ഒരു കുറേ വർഷങ്ങളായി നടക്കാത്ത ഒരു റിവൈവൽ. കാരണം പുതിയ നേതൃത്വം വരണം പലയിടത്തും. പുതിയ ഇപ്പം നിലനിൽക്കുന്ന നേതാക്കന്മാർക്ക് പുതിയ അവസരങ്ങൾ കിട്ടണം. അങ്ങനെയാണ് പാർട്ടിയിൽ എപ്പോഴും വരാറുള്ളത്. തെരഞ്ഞെടുപ്പിൽ തോറ്റവരാണല്ലോ KPCC ഭാരവാഹികളാക്കാൻ പോകുന്നത്. ഇപ്പം മണ്ഡലങ്ങളിൽ ഭാരവാഹികളായിട്ടിരിക്കുന്നവർ, കുറേ ഒരുപാട് കാലമായിട്ടിരിക്കുന്നവർ, അവർക്കൊന്നും ബ്ലോക്കിലോട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടണം. ബ്ലോക്കിൽ ഒരുപാട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയാണ് പാർട്ടിയിൽ നമ്മുടെ അവിടെയും ഗ്രൂപ്പാണല്ലോ തടസ്സം. അതിനകത്ത് ഗ്രൂപ്പുകളൊക്കെ എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ടായിട്ടുണ്ട്, അതൊന്നും തടസ്സമുണ്ടായിട്ടില്ല. ഈ പുനഃസംഘടന എന്ന് പറയുന്നത് ഒരു പുതുരക്തം പാർട്ടിക്കും നൽകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അതിന് ഒരുപാട് പ്രസവ വേദന ഉണ്ടാകും ഒരു പുനഃസംഘടന നടക്കണമെങ്കിൽ. കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടിയിൽ ഒരുപാട് കഴിവുള്ള നേതാക്കന്മാരുണ്ട്. ഒരു പോസ്റ്റിലേക്ക് തന്നെ ഇപ്പോൾ ഒരു പോസ്റ്റ് എടുത്ത് നോക്കി, ഒരു DCC പ്രസിഡന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ
ഒരു 10 പേരുടെ പേരെങ്കിലും നമുക്ക് ഒരു ജില്ലയെ പറയാൻ പറ്റും കോമ്പീറ്റന്റ് ആയ കഴിവുള്ളവരുടെ പക്ഷേ ഇവരൊക്കെ വരുന്നില്ല അതൊരു പ്രസവ വേദനയുള്ള ഒരു ഏർപ്പാടാണ് എപ്പോ അവസാനം പ്രസവിക്കും ഈ വേദന അവസാനം പ്രസവിക്കും എന്തായാലും ആണോ ഒരു സമയം എടുക്കോ ഇനിയിപ്പോ പിറവ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഇതിനകത്ത് ഞാൻ പറയലേ നേതൃത്വം ഇപ്പോഴത്തെ കെ പി സി സി നേതൃത്വത്തിൽ അതിൻ്റെതായ നല്ല കാഴ്ചപ്പാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടിയിട്ടും ഇപ്പോൾ കേരള പത്രവും ചാനലും പരിപാടി പദ്ധതികളും വൈവിധ്യമാർന്ന കാര്യങ്ങളും നടത്തിയൊരു കാലഘട്ടമായിരുന്നു കോൺഗ്രസിൻ്റെ റിവൈവലിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് അവർക്ക് വ്യക്തമായ സാധനമുണ്ട് മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയും പാർട്ടിക്കാരനെ പോലെ തന്നെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ മാനസികാവസ്ഥ ഉൾക്കൊള്ളുന്നൊരു മുഖ്യമന്ത്രിയാണ് പക്ഷേ ഭരണവും പിന്നെ പാർട്ടിയും സമാന്തരമായിട്ട് പോവാം ഗവൺമെൻറ്റും പാർട്ടിയും രണ്ടായിട്ട് പോകുന്നുള്ളൊരു ഫീലിംഗ് ആ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി അല്ല മുൻ ഗവൺമെൻറ്റിനെ കുഴപ്പത്തിലാക്കിയതും ഇതായിരുന്നു പാർട്ടി ഒരു ഭാഗത്ത് പോയി അച്യുതാനന്ദൻ വേറൊരു ഭാഗത്ത് പോയി അതിവിടെ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ ആവർത്തിക്കപ്പെടില്ല അച്യുതാനന്ദൻ്റെ ഒരു മാനസികാവസ്ഥയിലുള്ള പാർട്ടിയല്ല കോൺഗ്രസ് സി പി എമ്മിൻ്റെ മാനസികാവസ്ഥയുള്ള പാർട്ടിയും അല്ല കോൺഗ്രസ് കോൺഗ്രസ് ലീഡേഴ്സും അങ്ങനെയല്ല ഇവിടെ ഞങ്ങൾ കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ചർച്ചകളുണ്ടായിട്ടുണ്ട് അടിച്ചേൽപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട് കോൺഗ്രസ്സിലെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാൻ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആത്യന്തികമായി പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം വരുമ്പോഴും ഗവൺമെൻറ്റിനെ കുറിച്ച് വരുമ്പോഴും രാജ്യ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞങ്ങളെല്ലാം ഒന്നിക്കാറുണ്ട് അല്ല ഇനി പെട്രോൾ വിലവർദ്ധന ഇനിയും കൊണ്ടുവരല്ലേ സാധാരണക്കാർ പൊറുതി മുട്ടിയിരിക്കുക പെട്രോൾ വില കുറച്ചുമല്ലോ ഇപ്പോൾ അതെന്ത് നിങ്ങൾ പറയാം 10 രൂപ കയറ്റിയിട്ട് 2 രൂപ കുറക്കുന്ന എവിടുത്തെ ഞാനതിനെ നിങ്ങളുടെ കൺസേണിനെ ഞാൻ അങ്ങേയറ്റം അനുഭവത്തോടെ കാണുന്ന ഒരാളാണ് കാരണം ഞാൻ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളെന്ന് പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നത് ഓരോ ആളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് പെട്രോൾ ഉപയോഗിക്കുന്നൊന്നും പൈസക്കാരൊന്നും എല്ലാവരും ഒരു 2-വീലർ ഉപയോഗിക്കുന്നൊക്കെ വളരെ പാവപ്പെട്ട ആളുകളുടെ ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ വില നിശ്ചയിച്ച് അവൻ്റെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പരമ പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അങ്ങനെ ഒരിക്കലും അങ്ങനെ വർദ്ധിപ്പിക്കാനായിട്ടൊരു മൂവ്മെൻ്റ് ഇല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് വന്നു പോകുന്നതാണ് കേരളത്തിലിപ്പോൾ അത് പരമാവധി ടാക്സ് കുറച്ചിട്ടൊക്കെ തന്നെ നമ്മൾ കുറക്കാൻ ശ്രമിച്ചു ഇപ്പം എന്തായാലും ഭാഗ്യവശാൽ 2 പ്രാവശ്യമായിട്ട് കുറയുന്നുണ്ട് അങ്ങനെ കുറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വർത്തമാനത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി വളരെ സന്തോഷം ഇത്രയും കാര്യങ്ങൾ പറയാനൊരു അവസരം ഉണ്ടായതിന്